ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പരിശ്രപഠനം LSS ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളപ്പം 20-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് 20-ാമത്തെ ചോദ്യം നോക്കാം. ഒരു തവണ സൂര്യന് ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം, ഇതാണോ ഒരു വർഷം എന്ന് വായിച്ചു റഹീം. ഇത് കണ്ടെത്താൻ 2019 കലണ്ടർ പരിശോധിച്ചു. റഹീമിന് 365 ദിവസങ്ങളെ കണ്ടെത്താനായുള്ളൂ. സംശയവുമായി ടീച്ചറോട് അടുത്തെത്തിയ അവന് ടീച്ചർ 2020 കലണ്ടർ കൊടുത്തു. അതിൽ 366 ദിവസങ്ങളുണ്ടായിരുന്നു. തൃപ്തികരമായ ഒരു ഉത്തരം നൽകി നിൽക്കാനും സഹായിക്കുന്നു. റഹീം ഇവിടെ വായിച്ചത് ശരിയാണ്. അതായത് 365 ദിവസമാണ് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ 365 ശേഷമുള്ള കാൽ ദിവസം നമുക്ക് ഒരു ദിവസമായി കൂട്ടാൻ കഴിയില്ല. ഇത് എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൻ്റെ 1/4. അപ്പം ഇങ്ങനത്തെ 4 ഭാഗം ചേർന്നാൽ നമുക്ക് എന്തായി, ഒരു ദിവസമായി. അപ്പം 4 വർഷത്തെ ഈ ഒരു ഭാഗം ചേർത്താൽ നമുക്ക് ഒരു ദിവസമായി കണക്കാക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 4 വർഷം കഴിയുമ്പോൾ ഒരു ദിവസമായിട്ട് അത് കണക്കാക്കും. ഈ വർഷത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിവർഷം എന്ന് വിളിക്കുന്നത്. ഈ അതിവർഷങ്ങളിൽ എന്തുണ്ടാവും, 366 ദിവസങ്ങളുണ്ടാവും. ആ വർഷത്തെ ഫെബ്രുവരിയിൽ 28 ദിവസങ്ങൾക്ക് പകരം 29 ദിവസം കാണാം. ഇതിനെയാണ് അതിവർഷം എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 4 കാല് ചേർത്ത് വെച്ചിട്ട് ഒരു ദിവസമായിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇത്തരം വർഷങ്ങളാണ് നമ്മൾ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. 2020 ഒരു അതിവർഷമാണ്. അപ്പോൾ ആ വർഷം 366 ദിവസങ്ങൾ നമുക്ക് കാണാം. ഇനി അടുത്ത അതിവർഷം വരുന്നത് 2020 ശേഷം 4 വർഷം കഴിഞ്ഞ് 2024, 2024 കഴിഞ്ഞാൽ 2028. ഇത്തരത്തിൽ 4 വർഷം കൂടുമ്പോൾ കലണ്ടറിലെ 365 ദിവസങ്ങൾക്ക് പകരം 366 ദിവസം വരും. ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 365 കാലെടുത്ത് വെച്ചിട്ട് 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായി കണക്കാക്കുന്നത് കൊണ്ടാണ്. 21-ാമത്തെ ചോദ്യം നോക്കാം. ചന്ദ്രന്റെ വിവിധ രൂപങ്ങളെ ശരിയായ രീതിയിൽ വിന്യസിച്ച് വരയ്ക്കുക. ഇതാണ് ചന്ദ്രന്റെ വിവിധ രൂപങ്ങൾ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രൂപങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അതുപോലെ വരയ്ക്കുക. ഇവിടെ അമാവാസി മുതൽ പൗർണമി വരെയും പിന്നീട് അമാവാസിയിലേക്ക് തിരിച്ചുമെത്തുന്ന ഘട്ടങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവ നിങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് വരയ്ക്കുക. 22-ാമത്തെ ചോദ്യം നോക്കാം. വാർത്താവിനിമയ മാധ്യമങ്ങൾ ഏതെല്ലാമാണെന്നും ഓരോ വാർത്താവിനിമയ മാധ്യമത്തിലും ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്നും പട്ടികപ്പെടുത്തുക. ആദ്യമായി ഫോൺ സന്ദേശം. ഫോൺ സന്ദേശത്തിന് ഏതാണ് വാർത്താവിനിമയ ഉപകരണമായും നമ്മൾ ഉപയോഗിക്കാറ്, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ, ഫോണ് തന്നെ. പിന്നീട് വരുന്ന എന്താണ്, റേഡിയോ സന്ദേശം. റേഡിയോ സന്ദേശത്തിനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കാറ്, റേഡിയോ തന്നെ. പിന്നീട് അറിയിപ്പുകൾ അറിയാൻ അല്ലെങ്കിൽ വാർത്തകൾ അറിയാൻ ഇതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പത്രങ്ങൾ. പിന്നീട് ഇതിൽ ഉൾപ്പെടുന്നതാണ് കത്ത്, ഇമെയിൽ. ഇമെയിലിനൊക്കെ ഉപയോഗിക്കുന്ന വാർത്താവിനിമയ ഉപകരണം എന്താണ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ഇമെയിലിന് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം, ടിവി ഒക്കെ ഉൾപ്പെടുത്താം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സുപരിചിതമായ മാധ്യമങ്ങളും ഉപകരണങ്ങളും എന്ത് ചെയ്യാം, ഇതിൽ ഉൾപ്പെടുത്തി കൂട്ടിച്ചേർക്കുക. 23-ാമത് ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളുടെ പേരെഴുതുക. അവ നിലവിൽ വന്നതിനനുസരിച്ച് അവയുടെ പേരുകൾ ക്രമപ്പെടുത്തി എഴുതുകയും ചെയ്യുക. നമുക്ക് വാർത്താവിനിമയ സംവിധാനങ്ങൾ നോക്കിയാൽ നമുക്ക് ഇതെല്ലാം സുപരിചിതമാണ്. അപ്പം നമുക്ക് അത് കാലക്രമത്തിനനുസരിച്ച് എഴുതാം. അപ്പം ഇതിൽ ഏതാണ് ആദ്യം വന്നത്, കത്ത്. കത്താണ് ആദ്യം. കത്തിന് ശേഷമോ റേഡിയോ, റേഡിയോയ്ക്ക് ശേഷം ടെലിഗ്രാഫ്, പിന്നീട് കമ്പ്യൂട്ടർ, പിന്നീട് മൊബൈൽ ഫോൺ. ഇതാണ് കാലക്രമത്തിൽ ക്രമപ്പെടുത്തി എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം. ക്രമം ഇങ്ങനെയാണ്, കത്ത്, റേഡിയോ, ടെലിഗ്രാഫ്, കമ്പ്യൂട്ടർ, മൊബൈൽ. 24-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വായുവിന് ഭാരമുണ്ട് എന്ന് തെളിയിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ നിങ്ങൾ തിരഞ്ഞെടുക്കും, പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. സാമഗ്രികൾ: 30 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിൽ, ഐസ് കട്ട, ബലൂണുകൾ, സെല്ലോ ടേപ്പ്, കല്ല്, മുട്ടുസൂചി, സ്ട്രോ, ചരട്, ഗ്ലാസ്. നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പരീക്ഷണം തയ്യാറാക്കാമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏതൊക്കെ സാധനങ്ങൾ എടുക്കാം, വായുവിൻ്റെ ഭാരമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബലൂണുകൾ ആവശ്യമാണ്. അപ്പോൾ ബലൂണുകൾ എടുക്കാം, കൂടെ ഒരു കല്ലെടുക്കാം, അതുപോലെ ഐസ് കട്ട വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബലൂൺ, വീർപ്പിച്ച ബലൂൺ, അതിനുള്ളിലാണോ വായു ഉള്ളത്, ബലൂൺ വീർപ്പിച്ചാൽ അതിനുള്ളിൽ വായു ഉണ്ടായിരിക്കും. ഈ കല്ല് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുക. അപ്പോൾ കല്ല് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴും. എന്തുകൊണ്ടാണ്, കല്ലിന് ഭാരമുള്ളത് കൊണ്ടാണ്. അതുപോലെ ബലൂണും മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുന്നു. താഴത്തേക്ക് ഇടുമ്പോൾ ബലൂൺ താഴത്ത് എത്തുമോ, തീർച്ചയായും എത്തും. കാരണം ബലൂണിനകത്തുള്ള വായുവിനും ഭാരമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ബലൂണും താഴത്തെത്തും. പരീക്ഷണം എഴുതുമ്പോൾ ഉപയോഗിച്ച സാമഗ്രികൾ, അതുപോലെ എങ്ങനെയാണ് പരീക്ഷണം നടത്തിയത്, അതുപോലെ പരീക്ഷണത്തിൽ കിട്ടിയ നിഗമനങ്ങൾ എല്ലാം എഴുതാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. 25-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വെള്ളം ഞാനൊരു ദ്രാവകമാണ്, നിങ്ങളുടെ ദാഹം തീർക്കും ഞാൻ, തണുത്തു ഞാനങ്ങ് ഐസാകും, ഐസാണ് എന്നുടെ ഗരരൂപം, ചൂടേറ്റാൽ ഞാൻ നീരാവി,
നീരാവിയാണൻ വാതക രൂപം. വെള്ളത്തിന്റെ വിവിധ രൂപങ്ങൾ പരിചയപ്പെട്ടല്ലോ, മൂന്ന് രൂപങ്ങളുടെയും സവിശേഷതകളുള്ള മൂന്ന് കൂട്ടുകാരെ കൂടി കണ്ടെത്താമോ? അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ഗരം, ദ്രാവം, വാതകം ഈ അവസ്ഥയിലെ ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ദ്രാവത്തിൽ എന്തൊക്കെ വരും? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, പെട്രോള്, ഡീസൽ, ഇതെല്ലാം ദ്രാവത്തിൽ ഉൾപ്പെടും. പിന്നെ വാതകത്തിലാണെങ്കിലോ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെന്താ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഇതെല്ലാം വാതകത്തിലും ഉൾപ്പെടും. പിന്നെ ഖരാവസ്ഥയിൽ എന്തൊക്കെയാണുള്ളത്? കല്ല്, ഇരുമ്പ്, ചെമ്പ്, ഇവയെല്ലാം എന്തിലുൾപ്പെടും? ഖരാവസ്ഥയിൽ. ഇത്തരത്തിൽ ഖരം, ദ്രാവം, വാതകം എന്നീ അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം ചുവടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 26-ാമത് ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിന്റെ ഭൂപടത്തിൽ വിമാനത്താവളം, തുറമുഖം, പക്ഷി സങ്കേതവും ഇവ പൊതുവായി അംഗീകരിച്ച ചിഹ്നങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. കൂടാതെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡിലേക്ക് ജലമാർഗം യാത്ര ചെയ്താൽ ഏതെല്ലാം ജില്ലകളുടെ തീരങ്ങളിലൂടെ കടന്നുപോകും? പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത്, പ്രസിഡന്റ് കളർ അവാർഡ് നേടിയ ഏഴിമല നാവിക അക്കാദമി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു മാപ്പ് എടുക്കുക. എന്നിട്ട് മാപ്പിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ കൃത്യമായ സ്ഥലത്ത് രേഖപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് കേരളത്തിലെ വിമാനത്താവളങ്ങൾ രേഖപ്പെടുത്താൻ. അപ്പൊ കേരളത്തിലെ എവിടേക്കാണ് വിമാനത്താവളങ്ങൾ ഉള്ളത്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, പിന്നെ പുതുതായി വന്ന കണ്ണൂരിലും. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ വിമാനത്താവളം രേഖപ്പെടുത്തുക. അതിനുശേഷമുള്ള ചോദ്യം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ രേഖപ്പെടുത്താൻ. അപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലെ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. അപ്പൊ അത് നിങ്ങൾ രേഖപ്പെടുത്തുക. ബി ക്വസ്റ്റ്യൻ നോക്കാം, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് ജലമാർഗം ചെന്നാൽ ഏതെല്ലാം ജില്ലകളിലൂടെ തീരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ചോദ്യം. അപ്പൊ അതിന് ഉത്തരം എന്താണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയും തീരങ്ങൾ തൊട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് ജലമാർഗം പോകാൻ സാധിക്കുകയുള്ളൂ. സി ക്വസ്റ്റ്യൻ ഇതാണ്, ഏഴിമല നാവിക അക്കാദമി ഏത് ജില്ലയിലാണ്? അത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അതുകൂടി രേഖപ്പെടുത്തിയാൽ നമ്മുടെ ഈ മാപ്പ് പൂർണ്ണമാക്കും. അടുത്ത ചോദ്യം, ഭൂപടം വായിച്ച് പഞ്ചായത്തിലെ വിഭവങ്ങൾ പട്ടികപ്പെടുത്തുക. എ ക്വസ്റ്റ്യൻ, തോന്നയ്ക്കൽ പഞ്ചായത്തിലെ രേഖാചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഒരു ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുകയാണെങ്കിൽ ഏത് വാർഡിൽ സ്ഥാപിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട്? എന്തൊക്കെ വിഭവങ്ങൾ കൂടി ഈ വാർഡിൽ ഉൾപ്പെടുത്താം? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭൂപടം ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത് ഏത് വാർഡാണോ ആ വാർഡ് തിരഞ്ഞെടുക്കാം. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 4-ാം വാർഡ് വളരെ ഉചിതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വാർഡിലേക്ക് ഗതാഗത മാർഗം, നല്ലൊരു ഗതാഗത മാർഗം ഉണ്ട്. അതുപോലെ എല്ലാ വാർഡിൻ്റെയും ഏകദേശം മധ്യത്തിലായിട്ടാണ് 4-ാം വാർഡ് വരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഒരു ഹെൽത്ത് സെൻറ്റർ ആകുമ്പം എല്ലാവർക്കും ഒരേപോലെ ഗുണകരമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വാർഡിൽ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ബാക്കി വിഭവങ്ങളുടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളോ നെൽകൃഷിയോ പൊതുകിണറോ, പൊതുകിണർ അത്യാവശ്യമാണ്, പൊതുകിണറൊക്കെ ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ വാർഡ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുന്നുള്ളത് കൂടി വിശദീകരിക്കുക. ഇതിലെ ബി ചോദ്യമുണ്ട്, 5-ാം വാർഡിൽ എത്തിയ ഒരു യാത്രക്കാരൻ 6-ാം വാർഡിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഏതാണ് ആ ദിശ? ആ ദിശ തെക്കാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മാപ്പ് വരയ്ക്കുമ്പോൾ ആ മാപ്പിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ദിശ എപ്പോഴും തെക്കായിട്ടാണ് വരയ്ക്കുക. ഇത് മാപ്പിന്റെ ഒരു സവിശേഷതയാണ്. അപ്പം എന്ത് ചെയ്യാം, 5-ാം വാർഡിൽ എത്തിയാലും 6-ാം വാർഡ് മുകളിലായതുകൊണ്ട് യാത്രക്കാരൻ തെക്ക് ദിശയിൽ വേണം സഞ്ചരിക്കാൻ. ചോദ്യം 28, കൊട്ടിയം ആർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ത്യൻ കലകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചില സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. അവ സന്ദർശിച്ച സംസ്ഥാനങ്ങൾ താഴെ ചേർക്കുന്നു. ഏതെല്ലാം കലാരൂപങ്ങളായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക? പട്ടിക പൂർത്തിയാക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കലാരൂപങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് പട്ടിക പൂർത്തിയാക്കാം. ഇതിൽ അസം ആണെങ്കിൽ ബാംബു ആർട്ട്, ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ കലങ്കാരി പെയിന്റിങ്സ്, ഉത്തർപ്രദേശ് ആണ് ലക്നൗ ചിക്കൻ വർക്ക്, പിന്നെ മഹാരാഷ്ട്ര ആണ് വർലി പെയിന്റിങ്, കർണാടക ആണെങ്കിൽ യക്ഷഗാന, കേരളമാണെങ്കിൽ ഈ കഥകളി അല്ലെങ്കിൽ പോട്ട് ക്രാഫ്റ്റ്സ് അതുൾപ്പെടും, പിന്നെ ഗുജറാത്ത് ആണെങ്കിൽ എംബ്രോയിഡറി, പിന്നെ തമിഴ്നാടാണെങ്കിൽ തഞ്ചാവൂർ പെയിന്റിങ്. ഇതൊക്കെ എന്താണ്, ക്രാഫ്റ്റ്സ് ബന്ധപ്പെട്ടാണ്, അല്ലാതെ കലാരൂപങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഉൾപ്പെടുത്തുക. 29-ലെ എ ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയുടെ അയൽ സംസ്ഥാനം അല്ലാത്തത് ഏത്? ഉത്തരം എന്താണ്? രാജസ്ഥാൻ. ബി ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയുടെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, കർണാടക, പിന്നെ ഛത്തീസ്ഗഡ്.
മുപ്പതാമത് ചോദ്യം ഇങ്ങനെയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കായിക താരങ്ങളുടെ ക്യാമ്പിൽ പരസ്പരം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അവർ അവരവരുടെ പേരും സ്ഥലവും തലസ്ഥാനവും പരിചയപ്പെടുത്തി. അതിൽ രണ്ട് താരങ്ങൾക്ക് ഒരേ തലസ്ഥാനമായിരുന്നു എങ്കിൽ അവർ രണ്ടുപേരും ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നത്? അതിനുത്തരം, അവർ രണ്ടുപേരും വന്നത് ഒരാൾ പഞ്ചാബിൽ നിന്നും മറ്റേ ആൾ ഹരിയാനയിൽ നിന്നും. കാരണം എന്ന് വെച്ചാൽ ഇവയുടെ രണ്ട് സംസ്ഥാനങ്ങളിലെ തലസ്ഥാനം ഒന്നാണ്, ചണ്ഡീഗഡ്. 31-ാമത് ചോദ്യം ഇങ്ങനെയാണ്. അമ്പലത്തിൽ ഉത്സവത്തിന് പോയ രവി കഥകളി കാണാൻ ഇടയായി. സ്റ്റേജിൽ കണ്ട കലാരൂപം ഏതാണെന്ന് രവി അച്ഛനോട് ചോദിച്ചു. കഥകളിയെക്കുറിച്ച് അച്ഛൻ അവന് പറഞ്ഞു കൊടുത്തു. കേരളത്തിൽ തനത് കലാരൂപമാണ് കഥകളി എന്നും ഓരോ സംസ്ഥാനങ്ങൾക്കും തനത് കലാരൂപങ്ങൾ ഉണ്ടെന്നും അച്ഛൻ രവിയോട് പറഞ്ഞു. ഇതിലെ എ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ തനത് കലാരൂപം ഏതാണെന്ന് എഴുതാൻ. ഇതിനുത്തരമായി വരുന്നത്, തമിഴ്നാട്ടിൽ ഭരതനാട്യം, ഗുജറാത്തിൽ ഗരാബ, പഞ്ചാബിൽ ഭാംഗ്ര, നാഗാലാൻഡിൽ സീലിംഗ് ഡാൻസ്, മണിപ്പൂരിലാണ് ജയോയ്. ഇതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത്, നിരവധി കലാരൂപങ്ങളെക്കുറിച്ച് രവിയുടെ അച്ഛനവന് പറഞ്ഞു കൊടുത്തു. ചുവടെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങൾ ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണെന്ന് എഴുതുക. ഇതിൽ തമാശ മഹാരാഷ്ട്രയെ ബന്ധപ്പെട്ടാണ്, വങ്കാള നൃത്തം നാഗാലാൻഡ്, റിയാങ് ത്രിപുര, ജജ്ജതിൻ ബീഹാർ, കുലുദസറ ഹിമാചൽ പ്രദേശ്. അമ്മു അവധിക്ക് അസമിലുള്ള അവളുടെ അമ്മ വീട്ടിൽ പോയി. അമ്മാവൻ അവിടെയാണ് ജോലി. നാട് ചുച്ചിക്കാണ് അമ്മാവന്റെ കൂടെ ഇറങ്ങി അവൾക്ക് ആ നാട്ടുകാർ പറയുന്നതൊന്നും മനസ്സിലായില്ല. ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത്, അമ്മ ചോദിച്ചു. അവരുടെ സംസാരം അസമീസ് ഭാഷയാണെന്ന് അമ്മാവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. 32-ലെ എ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഭാഷകൾ ഏത് സംസ്ഥാനത്തെയാണ് നിങ്ങൾക്ക് അറിയാമോ? ഒഡിയ. ഒഡിയ ഏത് സംസ്ഥാനത്തെയാണ്? ഒഡീഷ. കന്നഡ കർണാടക. കൊങ്കണി ഗോവയിലാണ്. ഗുജറാത്തി ഗുജറാത്തിലെ. മറാഠി മഹാരാഷ്ട്ര. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ ആയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, മേഘാലയ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അതുപോലെ മിസോറാം, ത്രിപുരയിലും ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയിൽ ഉൾപ്പെടുന്നുണ്ട്. 33-ാമത്തെ ചോദ്യം നോക്കാം. വണ്ണപ്പുറം ACP സ്കൂളിൽ കായിക മത്സരമാണിന്ന്. കൃത്യം 10 മണിയായപ്പോൾ മത്സരം തുടങ്ങി. ആദ്യത്തെ മത്സര ഇനം 100 മീറ്റർ ഓട്ടമാണ്. ആ സ്കൂളിലേക്ക് അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയതിനെ തുടർന്ന് പുതുതായി ചേർന്ന കുട്ടിയാണ് അനു. കൽപ്രദേശങ്ങളിൽ ഓടി ശീലമില്ല എങ്കിലും ഓട്ടത്തിൽ പങ്കെടുത്തു. കുറച്ചു ദൂരം പോയപ്പോൾ വീണു. നെച്ചിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി എങ്കിലും പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷ നൽകി. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അനുവിന് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷ നൽകിയിട്ടുണ്ടാകും? എന്തൊക്കെ നൽകിയിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് മുറിവ് വെച്ച് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യും? രക്തം പോകുന്നത് നിൽക്കാനുള്ള നടപടി സ്വീകരിക്കുക. അതായത് ഈ നല്ല വൃത്തിയുള്ള തുണി എന്തേ വെച്ച് മുറി പൊത്തിപ്പിടിക്കും. കൂടാതെ എന്ത് ചെയ്യും? അതിനുശേഷം മുറി നല്ല വൃത്തിയാക്കി ഒന്ന് ഒപ്പിയെടുക്കും, തുടച്ചെടുക്കും. കൂടാതെ കുട്ടിക്ക് കുടിക്കാനായിട്ട് അല്പം വെള്ളം കൊടുക്കും. ഇതാണ് പ്രാഥമികമായിട്ട് ചെയ്യുക. അതിനുശേഷം തന്നെ ഉടനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. 34-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. സനുവിനെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമ്മ. സമയം വളരെ വല്ലാതെ വൈകിയിരുന്നു. അമ്മൂമ്മയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം എടുത്തു വയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് മറിഞ്ഞ ദേഹത്തേക്ക് വീണു. അനുവിന്റെ ചേട്ടൻ വന്ന് വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകി. എ ക്വസ്റ്റ്യൻ, എന്തെല്ലാമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആദ്യം തന്നെ ശരീരം തണുപ്പിക്കാനായി തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ദേഹത്ത് പാർന്ന് ശരീരം ഒന്ന് തണുപ്പിക്കുക. ശരീരം തണുപ്പിച്ചതിന് ശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. ഇതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? അതായത് വസ്ത്രങ്ങൾക്കാണെങ്കിൽ ഒരു കട്ടിയുള്ള കമ്പിളിപ്പപ്പം മറ്റും ഉപയോഗിച്ച് അതിന് തന്നെ തീ കെടുത്തുകയാണ് ചെയ്യേണ്ടത്. കെടുത്തിയ ഉടനെ എന്ത് ചെയ്യുക വെച്ചാൽ വസ്ത്രങ്ങൾ പെട്ടെന്ന് എടുത്തു മാറ്റരുത്. കാരണം എന്താ വെച്ചാൽ തൊലി അതിന് കൂടെ പോരും. അതുകൊണ്ട് മെല്ലെ സാവധാനം വസ്ത്രങ്ങൾ ദേഹത്ത് നിന്ന് മാറ്റാൻ കഴിയുകയാണെങ്കിൽ മാറ്റുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നതാണ് ഉത്തമം.